വെൽക്കം ഗായ്സ് ബ്ലാക്ക് പൗഡർ വൈറ്റി. നമ്മളെല്ലാം പബ്ജി 1.0 അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞത് പബ്ജി 1.0 കുറേയധികം കിടുക്കൻ ഫീച്ചേഴ്സ് വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ അതിലെ ഒരു മെയിൻ ഫീച്ചറാണ് ട്രെയിനിങ് റൂം. അതായത് നമ്മുടെ ട്രെയിനിങ് റൂം 2.0 വന്നിരിക്കുന്നതെന്ന് തന്നെ നമുക്ക് പറയാം. കാരണം പഴയ ട്രെയിനിങ് മോഡിനെ അടിമുടി മാറ്റി വേറെ ലെവലാക്കിയിരിക്കുകയാണ്. അപ്പം നിങ്ങളത് കാണുക. അതിനായിട്ട് നമ്മൾ നേരെ ട്രെയിനിങ് റൂമിലേക്ക് പോകുക. അതിനായിട്ട് നിങ്ങൾ മോഡ് സെലക്ട് ചെയ്യുന്ന സ്ഥലത്ത് ചെയ്തിട്ട് ട്രെയിനിങ് റൂമിൽ പഴയ കയറുന്ന പോലെ തന്നെ അവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരെ പോകുന്നത് ചിയർ പാർക്കിലേക്കായിരിക്കും. ഓക്കെ, അപ്പോൾ ചിയർ പാർക്കിൽ ചെന്ന് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ആ ഒരു AKMന്റെ ഒരു എന്താ പറയുക ഒരു പ്രതിമയുള്ള സ്ഥലമുണ്ട്. അവിടെ നിങ്ങൾ ചെല്ലും, ഓട്ടോമാറ്റിക്കായിട്ട് ഓടി ചെല്ലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അങ്ങോട്ട് സ്പ്രിന്റ് ചെയ്ത് ചെല്ലാമെന്നേ ഉള്ളൂ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രെയിനിങ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കിട്ടും. നേരെ അതേ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ നേരെ തന്നെ ട്രെയിനിങ് റൂമിലേക്ക് പോകേണ്ടതായിരിക്കും. പക്ഷേ അതിൻ്റെ ഒരു ആവശ്യകത എന്താണെന്ന് എനിക്കറിയത്തില്ല. ചിയർ പാർക്കിനകത്തോട് കയറി ട്രെയിനിങ് റൂമിലേക്ക് പോകേണ്ടതിൻ്റെ എന്തായാലും കുഴപ്പമില്ല, നമുക്ക് ട്രെയിനിങ് റൂമിൽ വരാം. പക്ഷേ ചിയർ പാർക്ക് വേറെ ഒരു കഥ തന്നെയാണ് ഗൈസ്. ചിയർ പാർക്കിന് നമ്മൾ അടുത്ത ദിവസം വീഡിയോ ഇട്ടോ, ഒരു വലിയ വീഡിയോയ്ക്ക് ഉള്ള കണ്ടൻറ്റ് തന്നെ എൻ്റെ അകത്തോണ്ട് ഗൈസ്. അപ്പം ചിയർ പാർക്കിൽ നമുക്ക് ആദ്യം തന്നെ വരുമ്പോൾ കാണാൻ പറ്റുന്നത് ഒരു വലിയൊരു മാപ്പ് നമുക്ക് ഫ്രണ്ടിൽ ഇങ്ങനെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ മാപ്പിൽ മെയിനായിട്ട് നമുക്ക് 3 സ്ഥലങ്ങളാണ് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്. ത്രോബിൾസ് ട്രെയിനിങ്, സ്റ്റിമുലേഷൻ ട്രെയിനിങ്, അതുപോലെ തന്നെ ഗൺ ട്രെയിനിങ്, അങ്ങനെ 3 സ്ഥലങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. സോറി, ഷൂട്ടിംഗ് ട്രെയിനിങ്, അങ്ങനെ 3 സ്ഥലങ്ങളാണ് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പം ഇവിടെ അവിടെ ഒരു നാവിഗേഷൻ എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട്. ആ നാവിഗേഷൻ ബട്ടണിൽ നിങ്ങൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോരോ സ്ഥലത്തായിട്ട് പോകാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞാൽ ഷൂട്ടിംഗ് ട്രെയിനിങ്ങിലാണ്. ഷൂട്ടിംഗ് ട്രെയിനിങ് പണ്ടത്തെ നമുക്കറിയാം, ജസ്റ്റ് നമുക്ക് ഇവിടെ നിന്ന് വെടിവെക്കാനേ പറ്റത്തുള്ളായിരുന്നു. പക്ഷേ ഇപ്പം മാറിയിട്ട് ഫുൾ വേറെ ലെവലായിരിക്കുകയാണ്. ഇവിടെ നമുക്ക് 3 ഡിഫിക്കൽറ്റീസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ലെവൽ 2 ഹെൽമെറ്റും 100% ഡാമേജും ആക്കി കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ആ ടാർഗറ്റിനെ നമ്മൾ 100% ഡാമേജ് ആക്കി കഴിഞ്ഞെങ്കിൽ നമുക്ക് ആ ഒരു ടാർഗറ്റിനെ ഡൗൺ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഡിഫിക്കൽറ്റി 3 ലെവൽ 3 ഹെൽമെറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഹെഡ് ഷോട്ട് മാത്രമേ അതിൽ കൊള്ളുകയുള്ളൂ. അല്ലെങ്കിൽ തന്നെ നമുക്ക് ഇത് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് നിങ്ങളുടെ നോക്കി കാണാൻ എത്ര റൗണ്ട് ട്രെയിനിങ് വേണമെന്നോ, അത് എത്ര മീറ്റർ ദൂരെയുള്ള ടാർഗറ്റ് വരെ നമുക്ക് വേണമെന്നും, അതുപോലെ തന്നെ ഹെൽത്ത് എന്തോരം ടാർഗറ്റിന് വേണമെന്നും എല്ലാം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. മൂവിങ്ങിൻ്റെ സ്പീഡ്, അതുപോലെ തന്നെ എത്ര ട്രെയിനിങ് വേണം, എത്ര റൗണ്ട്സ് വേണം, ഒന്നും വേണം, ഇപ്പോൾ നമ്മളൊന്ന് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഹെൽത്ത് കാണാം, അതുപോലെ തന്നെ മൂവ്മെൻറ്റ് സ്പീഡ് സ്ലോയും ആക്കാം, നമുക്ക് സ്പീഡും ആക്കാം, അതുപോലെ തന്നെ ഹെൽമെറ്റ് ഏത് വേണമെന്ന് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പം അതുപോലെ തന്നെ പിന്നെ അതായത് എഫക്റ്റീവ് പാർട്ട് എവിടെയാണോ ഡാമേജ് വരേണ്ടത്, ഇപ്പം നമ്മൾ ഹെഡാണ് വെച്ചിരിക്കുന്നത്, അപ്പം ഹെഡ് ഷോട്ടൊക്കെ അതായത് ഹെഡ് ഷോട്ട് ട്രെയിനിങ് ചെയ്യേണ്ടവർക്ക് ഏറ്റവും ബെസ്റ്റ് സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ പബ്ജി മൊബൈലിലെ ട്രെയിനിങ് സെൻറ്റർ ട്രെയിനിങ് റൂം തന്നെയാണ് കഴിച്ചത്. എന്തായാലും നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം. ഇപ്പം ഞാൻ അടിക്കുന്ന ഹെഡ് ഷോട്ട് മാത്രമേ അതിൽ കൊള്ളുകയുള്ളൂ, അല്ലാത്ത ഒന്നും അതിൽ കൊള്ളില്ല. ഹെഡ് ഷോട്ട് മാത്രമേ ഇപ്പം കൊള്ളുള്ളൂ. കാരണം നമ്മൾ കസ്റ്റമറിൽ പോയിട്ട് അവിടെ ഹെഡ് ഷോട്ട് എന്നുള്ള കാര്യം സെലക്ട് ചെയ്തിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഹെഡ് ഷോട്ട് മാത്രമേ കൊള്ളത്തുള്ളൂ. പിന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, അങ്ങ് ദൂരെ 180 മീറ്റർ വരെ നമ്മുടെ ടാർഗറ്റുകൾ അവിടെ നിങ്ങൾക്ക് നിൽക്കുന്നതായിട്ട് കാണാം. കാരണം ഞാൻ 150 മീറ്റർ വരെ ടാർഗറ്റുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് എന്തായാലും പഴയ ട്രെയിനിങ് റൂമിനെ അപേക്ഷിച്ച് വളരെ മികച്ചതെന്ന് തന്നെ പറയാം, വളരെ വേറെ നെക്സ്റ്റ് ലെവൽ എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഞാൻ ട്രെയിനിങ് റൂമിൽ പോകുന്നതിനേക്കാളും കൂടുതൽ ഞാൻ പോകുന്നത് ചിയർ പാർക്കിലായിരുന്നു. കാരണം ചിയർ പാർക്കിൽ പോയി കഴിഞ്ഞാൽ നേരത്തെ ഓൾറെഡി നമുക്ക് ഇതുപോലത്തെ ഒരു ചെറിയ ഫീച്ചർ നമുക്കുണ്ടായിരുന്നു. പക്ഷേ ഇത്ര അഡ്വാൻസ്ഡ് അല്ലായിരുന്നു. നമുക്ക് ലെവൽ 3 ഹെൽമെറ്റിൻ്റെ ആ ഒരു പ്രൊട്ടക്ഷൻ നമ്മുടെ ടാർഗറ്റിന് വേണേൽ കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ പറഞ്ഞ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ അതായത് സ്പീഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ 3 ലേഔട്ടായിട്ട് വരെ നമുക്കിതിനകത്ത് സേവ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ നമ്മുടെ 1 റൗണ്ട് തീരുമ്പോൾ നമുക്ക് നമ്മുടെ റിസൾട്ട് ഇവിടെ കാണാനായിട്ട് പറ്റും. എന്തോരം നമ്മൾ ഹെഡ് ഷോട്ട് വെച്ചിട്ടുണ്ട്, എന്തോരം നമ്മൾ ബോഡി ഷോട്ട് കൊടുത്തിട്ടുണ്ടെന്നൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പം നമുക്ക് ആ ഒരു നമ്മുടെ ഡെയിലി ഇമ്പ്രൂവ്മെൻറ്റ് വരെ നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. അപ്പം വളരെ മികച്ചൊരു ട്രെയിനിങ് റൂം എന്ന് പറയാം. ഇതിനകത്ത് കയറി എല്ലാ ദിവസവും ഒരു അരമണിക്കൂർ നിങ്ങൾ സ്പെൻഡ് ചെയ്യുവാണെങ്കിൽ പൊളിയായിട്ട് നിങ്ങൾക്ക് അന്നത്തെ ദിവസത്തെ എല്ലാ ഗെയിമും ചിക്കൻ അടിക്കാൻ തന്നെ നമുക്ക് പറയാം. കാരണം അതുപോലത്തെ ട്രെയിനിങ് റൂമാണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, ഇനി കസ്റ്റമൈസിൻ്റെ കാര്യം, കസ്റ്റമൈസിലാണ് ഫുള്ള് കൂടുതൽ ഫീച്ചേഴ്സ് നമുക്കിവിടെ കാണാനായിട്ട് വരുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞ നമുക്കിങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞല്ലോ, അതായത് നമ്മുടെ ടാർഗറ്റിൻ്റെ മൂവ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. അങ്ങനെ നമുക്ക് 3 ലേഔട്ടുകൾ സെറ്റ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതായത് ഫസ്റ്റ് ലേഔട്ടിൽ നമ്മളൊരു കാര്യം സെറ്റ് ചെയ്യണം, നമ്മൾ സേവ് ബട്ടണിൽ പ്രസ് ചെയ്യുകയാണെങ്കിൽ അതവിടെ സേവ് ആവും. പിന്നെ നമ്മൾ കയറുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ആ ലേഔട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ ലേഔട്ട് നമുക്ക് സേവ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് സെറ്റ് ചെയ്യാം. അടുത്ത നമ്മൾ പോകുന്നത് ഗ്രനേഡ് ട്രെയിനിങ്ങിലേക്കാണ് ഗൈസ്. ഗ്രനേഡ് ട്രെയിനിങ് അഥവാ നമ്മുടെ ത്രോബിൾസ് ട്രെയിനിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. ത്രോബിൾസിനകത്ത് നമുക്കിവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ മുമ്പേ
ഷൂട്ടിംഗ് ട്രെയിനിങ്ങിൽ അവിടെ പോയതുപോലെ തന്നെ നമുക്കൊരു ടാബ് കാണാം. ആ ടാബിൽ നമ്മൾ പ്രസ് ചെയ്യുക. അവിടെ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് അവർ തരും. അതായത് നമുക്ക് അതായത് നിലത്ത് പറ്റിയിരിക്കുന്ന ടാർഗറ്റും ഉണ്ട്, അതുപോലെ തന്നെ കമ്പെ പൊങ്ങി നിൽക്കുന്ന ടാർഗറ്റും ഉണ്ട്. അപ്പം ഗ്രനേഡ് ട്രെയിൻ ചെയ്യേണ്ടവർക്ക്, അതായത് ഗ്രനേഡ് എങ്ങനെ എറിയാം നമുക്ക് പഠിക്കണമെങ്കിൽ ഇത് വന്ന് പഠിച്ചാൽ മതി. കേസ് നല്ല ഇത് ശരിക്കും പറഞ്ഞാൽ ഡിഫിക്കൽട്ടി 3 എന്ന് പറഞ്ഞാൽ ശരിക്കും ഡിഫിക്കൽട്ടാണ്, മറ്റേതുപോലല്ല. നല്ല പാടാണ് കൊള്ളിക്കാനായിട്ട്. ഞാൻ കുറേ കിടന്ന് മുക്കിയിട്ടാണ് ഒന്ന് നല്ലപോലെ കൊണ്ടത് കേസ്. അത് ശരിക്കും സത്യാവസ്ഥ പറയാമല്ലോ. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ആദ്യത്തെ നമുക്ക് ആദ്യത്തെ ടാർഗറ്റിനൊക്കെ ഇടാൻ എളുപ്പമാണ്. കാരണം അത് ഓൾമോസ്റ്റ് നമ്മുടെ ആ ഒരു നിലത്തോട്, അതായത് നമ്മുടെ ഭൂമിയോട് ഗ്രൗണ്ടിനോട് പറ്റിയാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് ഇടാൻ പറ്റും. പക്ഷേ ഡിഫിക്കൽറ്റി 3 നമുക്ക് കൊള്ളിക്കുക എന്ന് പറയുന്നത് കൃത്യം ടൈമിംഗ്, അതായത് കൃത്യം ടൈമിങ്ങിൽ എറിഞ്ഞ് ആ ഒരു ടാർഗറ്റിൻ്റെ അടുത്ത് ചെന്നാലേ അത് പൊട്ടുകയുള്ളൂ, എന്നാലേ ആ ടാർഗറ്റ് താഴെ വീഴുകയുള്ളൂ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ടൈമിംഗ് എത്ര ടൈമിൽ എറിഞ്ഞാൽ അവിടെ ചെല്ലുമെന്നുള്ളതിൻ്റെ ആ ഒരു ഐഡിയ നിങ്ങൾക്ക് തീർച്ചയായും ഇത് ചെയ്താൽ കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ബോംബുകൾ വാരി വിതറി എറിഞ്ഞാൽ ഇതിനെ ഒന്ന് താഴെ വീഴ്ത്താനായിട്ട് പറ്റുള്ളൂ. കൃത്യം ആ ടൈമിങ്ങിൽ നമ്മൾ എറിയണം, അതായത് ആ ഒരു ടാർഗറ്റിൻ്റെ അടുത്ത് ആ ഒരു ഗ്രനേഡ് ചെല്ലുന്ന ആ ഒരു ടൈമിങ്ങിൽ നമുക്ക് എറിയുവാണെങ്കിൽ നമുക്ക് തീർച്ചയായും ടാർഗറ്റിനെ എന്താ പറയുക ഡൗൺ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇത് സ്റ്റോപ്പും ചെയ്തിട്ട് വേണേൽ റീസ്റ്റാർട്ട് ചെയ്യുകയോ ഒക്കെ നമുക്ക് ചെയ്യാം. അത് മേളിലെ ഒരു ബട്ടൺ നിങ്ങൾക്ക് കാണാം, അവിടെ നിന്നിട്ട് ആ ക്ലോസ് ബട്ടൺ ഞെക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് പുതിയതായിട്ട് ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യാം. ഇനിയുമാണ് നമ്മൾ നമ്മുടെ ഏറ്റവും മെയിൻ സ്ഥലത്തേക്ക് പോകുന്നത്, അടിപൊളി സ്ഥലമാണ് ഗായ്സ്. നമ്മൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു സാധനം നോക്കി നിൽക്കാൻ നിന്ന് വരുമെന്ന് ഞാൻ ആലോചിച്ചിരിക്കുകയായിരുന്നു. കാരണം നമുക്ക് പബ്ജി PCയിലൊക്കെ ഇതിൻ്റെ വേറൊരു വേർഷൻ കാണാമെന്നാണ് ഈ ഒരു ട്രെയിനിങ് ബോർഡിൻ്റെ. അതായത് അടിപൊളി സാധനമാണ് ഗായ്സ്. ഇവിടെ നമുക്ക് സ്റ്റിമുലേഷനാണ്, അതായത് ഇവിടെ നമുക്ക് ബോട്ടുകളെ വെടിവെച്ചിടാനായിട്ട് പറ്റും. ബോട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാധാ ഗെയിമിൽ വരുന്ന ഗെയിമിൽ വരുന്ന ബോട്ടുകളല്ല. ഇതിനകത്ത് നമുക്ക് ഡിഫിക്കൽട്ടി സെറ്റ് ചെയ്യാം. മുമ്പേ രണ്ട് ഇവൻറ്റിൽ നമുക്ക് സെറ്റ് ചെയ്തതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഡിഫിക്കൽട്ടി സെറ്റ് ചെയ്യാം. ഇവിടെ നിങ്ങൾ പറയുന്നത്, ഇവിടെ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ബോട്ടുകൾ വരും, അതുപോലെ തന്നെ ഇവർക്ക് ഹെൽമെറ്റും വെച്ചും നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്കിവിടെ ഇഷ്ടമുള്ള ഗണ്ണുകൾ വേണമെങ്കിൽ യൂസ് ചെയ്യാം. വെഹിക്കിൾസ് ഒന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം അതൊക്കെ ഡിസേബിൾ ആയിപ്പോയി ഈ ഒരു ഇവൻറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പം നേരെ നമുക്ക് ഇതെങ്ങനെയുണ്ടെന്ന് നോക്കാം. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ടൈമാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ വന്നപ്പോഴാണ് ചുമ്മാ ട്രെയിനിങ് മോഡ് കയറിയപ്പോഴാണ് ഈ സാധനം കണ്ടത്. ഓൾറെഡി ഞാൻ ചിയർ പാർക്കിൻ്റെ ഒരു വലിയ വീഡിയോ അതായത് ചെയ്തു വെച്ചേക്കാണ്, ഓൾമോസ്റ്റ് ആയിരിക്കുകയാണ്. കാരണം ഇതിനകത്ത് കുറേ കാര്യങ്ങളുള്ളതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുക്കും. അപ്പം ആ വീഡിയോ നിങ്ങൾ തൊട്ട് പുറകെ നിങ്ങൾക്ക് കാണാമെന്നായിരിക്കും. അപ്പം ഇവിടെ എല്ലാ ഗണ്ണും ബുള്ളറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമുക്ക് ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കാണാം, ഇപ്പോൾ ഓരോരോ ബോട്ടായിട്ട് വരുന്നുണ്ട്. പക്ഷേ ആദ്യത്തെ ബോട്ടിനെയൊക്കെ നമുക്ക് കൊല്ലാൻ എളുപ്പമാണ്, പിന്നെ പിന്നെ കൊല്ലണമെങ്കിൽ അത് നല്ല പാടാണ്. അതായത് നമ്മൾ ഡിഫിക്കൽറ്റി കൂട്ടി കൊടുക്കുന്തോറും നമുക്ക് ഡിഫിക്കൽട്ട് ആയിക്കൊണ്ടേ ഇരിക്കും. എന്നാലേ ഡിഫിക്കൽട്ട് ആകണം, എന്നാലേ നമുക്ക് നല്ലപോലെ ഗെയിം പ്ലേ ഇമ്പ്രൂവ് ആവുകയുള്ളൂ. വളരെ നല്ലൊരു ട്രെയിനിങ് റൂമാണ്. ഏകദേശം 3-4 ബോട്ടുകളായിട്ട് നമുക്ക് അടുത്തേക്ക് വരും. ഓരോരോ വേവ് ഉണ്ട്. എല്ലാ ഗെയിമിലും 4 വേവ് ആണുള്ളത്. ആദ്യത്തെ വേവിൽ നമുക്ക് 3 ബോട്ട് വരും, അതിനെ കൊല്ലുമ്പോൾ സെക്കൻഡ് വേവിലോട്ട് പോകും. ആ സെക്കൻഡ് വേവിലോട്ട് പോകുന്നതിന് തൊട്ട് മുമ്പ് നമുക്ക് ഒരു ഫ്യൂ സെക്കൻഡ്സ് നമുക്കൊരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ആ ഗ്യാപ്പിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഹെൽത്ത് എടുക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. അഥവാ നമ്മളെ ഒരു ബോട്ട് കൊല്ലുവാണെങ്കിൽ നമ്മൾ നേരെ തിരിച്ച് അതായത് റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും, അതായത് നമ്മൾ ആ ഒരു ഇവൻറ്റിൽ തോറ്റു പോകും. അപ്പോൾ ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇതിനകത്ത് കയറി ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് അടിക്കാനായിട്ട് വരും. ഡിഫിക്കൽറ്റി 3 ഞാൻ നിങ്ങളെ ഒന്നിട്ട് കാണിച്ചു തരാം, എന്നാലേ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു കൃത്യമായിട്ട് എന്തോരം ഒരു എഫക്റ്റ് നമുക്ക് വരുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാൻ നേരെ നിങ്ങളെ ഡിഫിക്കൽറ്റി 3 കാണിച്ചു തരാം. അപ്പോൾ നമ്മളിതാ നമ്മുടെ നേരെ നമ്മുടെ ഡിഫിക്കൽറ്റി 3 വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ ഇട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവർക്ക് ലെവൽ 3 ഹെൽമെറ്റും വെസ്റ്റും കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ നമുക്കും ലെവൽ 3 ഹെൽമെറ്റും വെസ്റ്റും കിട്ടും. ഇപ്പോൾ ഫസ്റ്റ് വേവ് ആണ്, 4 വേവ്, ഇതിലും 4 വേവ് തന്നെയാണുള്ളത്. ഇതിനകത്തെ ബോട്ടിൻ്റെ ഡാമേജ് എന്ന് പറഞ്ഞാൽ ഹൈ ഡാമേജ് ആണ്. അവരുടെ അതായത് അവരുടെ ബുള്ളറ്റുകളൊന്നും മിസ്സായി പോയില്ല, കൃത്യം നമ്മുടെ ദേഹത്ത് തന്നെ കൊള്ളും. അപ്പം എന്നെ രണ്ടു മൂന്ന് വട്ടം നല്ലപോലെ കൊന്നു. ബോട്ടാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല എന്താ പറയുക ആക്യുറസി ഉള്ള ബോട്ടുകളൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നല്ലപോലെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഇതിനകത്ത് പറ്റും. ഓക്കെ, അപ്പോൾ ഓരോ വേവ് നമ്മളിങ്ങനെ ആൾക്കാരെ കൊന്നുകൊണ്ടിരിക്കുക, അതായത് നമ്മുടെ ബോട്ടുകളെ കൊന്നുകൊണ്ടിരിക്കുക. 4 വേവ് കഴിയുമ്പോൾ നമ്മൾ വിൻ ആവും. അത് കഴിയുമ്പോൾ നമുക്ക് റിസൾട്ടും കാണിക്കും, നമ്മൾ എന്തോ ഹെഡ്ഷോട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എന്തോ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഞാൻ ആ ഫയർ ചെയ്ത് ഒറ്റൊരെണ്ണം പോലും കൊണ്ടില്ല, ഒന്നോ 2 ഹെഡ്ഷോട്ട് കൊണ്ടതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ഇവൻറ്റ് തീർന്നപ്പോൾ കണ്ടില്ല, ഞാൻ ഹെഡ്ഷോട്ടൊന്നും വെച്ചില്ല. ശരിക്കും പറഞ്ഞാൽ അവിടെ വെള്ള കളറിലാണ് കിടക്കുന്നത്, പക്ഷേ ഒരു റെഡ് മാർക്കിങ് കാണിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് എയിം അസിസ്റ്റ് ഒക്കെ ഒന്ന് ഓൺ ആക്കിയിട്ട് കളിക്കാം. ഞാൻ എയിം അസിസ്റ്റ് ഓഫ് ആക്കിയിട്ട് പഠിക്കുന്നതേ ഉള്ളൂ. സോ എയിം അസിസ്റ്റ്
സ്വിച്ച് ഓഫ് ആക്കിയിട്ട് കളിക്കുന്നവർക്കൊക്കെ ഒരു ബിഗ് ഷൗട്ട് ഔട്ട്. നല്ല പാടാണ് കളിക്കാൻ. ഞാൻ എന്തായാലും അത് പഠിച്ചു വരുന്നതേ ഉള്ളൂ. അത് പഠിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. കാരണം യു എം അസിസ്റ്റ് കാരണം ഒന്ന് രണ്ട് പണി എനിക്ക് കിട്ടി. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുക, ഞാൻ തീർച്ചയായും ചെയ്യാം. അതുപോലെ തന്നെ എൻ്റെ കൺട്രോൾസൊക്കെ ലൈവിൽ കുറേ പേര് ചോദിച്ചായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഫൈവ് ഫിംഗർ ഫ്ലോയുടെ കൺട്രോളോ അതുപോലെ തന്നെ സെൻസിറ്റിവിറ്റി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾ ഈ കാര്യങ്ങൾ കാണുക, ഈ ഒരു ട്രെയിനിങ് റൂം എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ പറയുക, നിങ്ങൾ കമൻറ്റിൽ പറയുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയുക. നിങ്ങളും കയറി തീർച്ചയായും ചെയ്യുക. അതിനു മുമ്പ് നിങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്തിരിക്കണം. അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അപ്ഡേറ്റിൻ്റെ കാര്യം പറയുമ്പോൾ വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളോട് ഞാൻ പറയുകയാണ്. നമ്മൾ ഓൾറെഡി രണ്ട് വീഡിയോളം ചെയ്തിരുന്നു അപ്ഡേറ്റ് വന്ന. അതായത് അപ്ഡേറ്റ് വന്ന ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്താണ്. അതിന് തൊട്ട് മുമ്പ് നമ്മൾ ലൈവ് ഒക്കെ ചെയ്താണ്. അപ്പം അതിനകത്ത് അപ്പം അപ്ഡേറ്റ് ചെയ്യാൻ നമുക്ക് പ്ലേ സ്റ്റോറിൽ കഴിയില്ലായിരുന്നു. പ്ലേ സ്റ്റോറിൽ നമുക്ക് ആ സാധനമേ കാണുന്നില്ലായിരുന്നു, എന്തൊക്കെ വി പി എൻ ഇട്ടാലും. അപ്പം ആ ഒരു നിമിഷത്തിന് വേണ്ടി ഞാൻ കണ്ടുപിടിച്ചൊരു ട്രിക്കായിരുന്നു. ഒരു ഒരു ലിങ്കിനകത്തൊരു കരിയർ എ പി കെ ഡൗൺലോഡ് ചെയ്തിട്ട് അതിനുള്ളിൽ നിന്ന് ഒരു ഒ ബി ബി എടുക്കാനായിട്ട്, അതായത് ഒ ബി ബി ഓട്ടോമാറ്റിക്കലി ഇൻ ഗെയിമിൽ തന്നെ നമുക്ക് ഡൗൺലോഡ് ആവുന്ന ഒരു ട്രിക്ക് ഞാൻ ചെയ്തിരുന്നു. പക്ഷേ അത് കുറേ പേർക്ക് വർക്കായി. പക്ഷേ കുറേ പേര് അത് ചെയ്യുന്ന മെത്തേഡ് മാറ്റി ചെയ്തതുകൊണ്ടും അതുപോലെ തന്നെ ചെറിയ ചെറിയ ഇഷ്യൂസ് ഉള്ളതുകൊണ്ടും അത് വർക്കായില്ല. അപ്പം കുറേ പേർക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങളോട് ഞാൻ അതിനെപ്പറ്റി പറയാം. കാരണം ചിലവർക്ക്, അതായത് ആൻഡ്രോയിഡ് ടെൻ അല്ലാത്തവർക്ക്, ആൻഡ്രോയിഡ് നിങ്ങളുടെ ഫോൺ ആൻഡ്രോയിഡ് ടെൻ ഓയസ് അല്ലാത്തവർക്ക് ഈ എ പി കെ വർക്കാവുന്നില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ വേറെ ആൻഡ്രോയിഡ് ടെൻ അല്ലാത്ത ഫോണുകളില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത് ചെയ്ത് നോക്കാൻ പറ്റിയില്ല. അത് മാത്രമല്ല, ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ചെയ്ത് നോക്കാനും പറ്റില്ലായിരുന്നു. കാരണം എല്ലാവരും അപ്ഡേറ്റ് വന്നു അപ്ഡേറ്റ് വന്നു വീഡിയോ എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ആ ഒരു പ്രഷറിൽ ഞാൻ പെട്ടെന്ന് ചെയ്ത വീഡിയോ ആണ്. സംഭവം എന്ന് വെച്ചാൽ എനിക്ക് വർക്കിംഗ് ആയിരുന്നു, എനിക്കൊരു കുഴപ്പമില്ലാതെ വർക്കിംഗ് ആയി. എൻ്റെ ഫ്രണ്ട്സിനും വർക്കിംഗ് ആയി. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾ എൻ്റെ ചാനൽ നോക്കിയാൽ കാണാം, ഒരു ഫേക്ക് വീഡിയോ പോലും നമ്മൾ അപ്ലോഡ് ചെയ്യാറില്ല. ഒറ്റയൊരു ഫേക്ക് വീഡിയോ പോലും അപ്ലോഡ് ചെയ്യില്ല. കാരണം എൻ്റെ അനുഭവം വെച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അതായത് എനിക്ക് സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എനിക്ക് വർക്കിംഗ് ആയിട്ടുള്ള ട്രിക്കുകൾ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. പലർക്ക് നിങ്ങൾക്ക് കമൻറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ കുറേ പേർക്ക് കിട്ടിയിട്ടുണ്ട്. എന്നാൽ കിട്ടിയ ആൾക്കാരൊന്നും തന്നെ കിട്ടിയെന്ന് പറഞ്ഞിട്ടില്ല. കുറേ കിട്ടാത്തവരൊക്കെ എന്തായാലും കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാക്സിമം ഞാൻ എല്ലാ വീഡിയോയ്ക്കും, അതായത് എല്ലാ വീഡിയോയുടെ താഴെ കമൻറ്റുകൾ വന്നിട്ടുള്ള എല്ലാ കമൻറ്റിനും മാക്സിമം ഞാൻ റിപ്ലൈ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ചില അൺവാണ്ടഡ് ആയിട്ടുള്ള കമൻറ്റുകൾ മാത്രമേ ഉള്ളൂ, അതിന് മാത്രമേ ഞാൻ റിപ്ലൈ ഒന്നും കൊടുക്കാറുള്ളൂ. സോ നിങ്ങൾ ഇത് ശ്രദ്ധിക്കുക. ആൻഡ്രോയിഡ് ടെൻ ആണോന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഒ എസ് അതുപോലെ തന്നെ ഹോട്ട്സ്പോട്ട് യൂസ് ചെയ്യുക. ഞാൻ ആ ടൈമിൽ ഞാൻ അതിനെപ്പറ്റി പ്രത്യേക ഒരു വീഡിയോ ചെയ്തിരുന്നു. ഹോട്ട്സ്പോട്ട് യൂസ് ചെയ്യണം നിങ്ങൾ, എന്നാലേ നമുക്ക് ഒ ബി ബി ഡൗൺലോഡ് ആവുന്നുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ കയറിയിട്ട് നിങ്ങളുടെ ആപ്പിൻ്റെ പെർമിഷൻസ് എല്ലാം എനേബിൾ ചെയ്ത് കൊടുക്കുക. അതായത് ആ ഒരു എ പി കെയുടെ പെർമിഷൻസ് എല്ലാം നിങ്ങൾ എനേബിൾ ചെയ്ത് കൊടുക്കുക, എങ്കിലേ നമുക്ക് ആ ഒരു ട്രിപ്പ് വർക്ക് ആവുള്ളൂ ഗായ്സ്. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വച്ച് വൈൻഡപ്പ് ചെയ്യണം. അപ്പം നാളത്തെ വീഡിയോയിൽ കാണാം ഗായ്സ്. അതുവരെ ഗുഡ് ബൈ, സീ യു, ബൈ ബൈ.